ഹായ് ഫ്രണ്ട്സ്, മൈൻഡ് ഡിവിഷൻ ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടയിൽ കിട്ടുന്ന നല്ല മൊരിഞ്ഞ മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മസാല ദോശയ്ക്ക് ആവശ്യമായ 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്നും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അവിലാണ് വേണ്ടുന്നത്. ഈ അവിൽ നമുക്ക് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടാനാണ് അവിൽ ഉപയോഗിക്കുന്നത്. സവാള അരിഞ്ഞത്, കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇനി നമുക്ക് കിഴങ്ങും ക്യാരറ്റും ഒന്ന് ഉടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇളക്കി കൊടുക്കണം. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കിഴങ്ങും ക്യാരറ്റും കൂടെ ഉടച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ തേച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലതൊന്ന് പരത്തി കൊടുക്കാം. വേണിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നേരെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് രണ്ടായിട്ട് മടക്കാം. നല്ല മൊരിഞ്ഞ മസാല ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഉഴുന്നുവടയും ചേർത്ത് നമുക്ക് മസാല ദോശ കഴിക്കാം. ആവശ്യമുള്ളവർക്ക് സാമ്പാറും ചമ്മന്തിയും ചേർത്ത് കഴിക്കാം. ഈ മസാല മാത്രം മതി ഈ മസാല ദോശ കഴിക്കാൻ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു.